കേരയില്ലായി ഭൂമി വിട്ടു നൽകുന്ന ആരും വഴിയാധാരമാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സിൽവർ ലൈനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങളാണ് നടത്തുന്നത്. 64,000 കോടി രൂപ മാത്രമാണ് പദ്ധതിക്ക് ചെലവാകുന്നത്. ഇത് 100,000 കോടി കടക്കുമെന്ന് പറയുന്നത് വ്യാജമാണ്. കേരയിലിനായി സ്ഥലമേറ്റെടുക്കുമ്പോൾ എത്ര കെട്ടിടങ്ങളെ ബാധിക്കുമെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഇവർക്ക് ആശ്വാസകരമായ പുനരധിവാസ പാക്കേജാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വീട് നഷ്ടമാകുന്നവർക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ വീടോ പണമോ നൽകും. കാലിത്തൊഴുത്ത് വാണിജ്യ സ്ഥാപനങ്ങൾ, വാടക കെട്ടിടത്തിലെ വാണിജ്യ സ്ഥാപനം, വാസസ്ഥലം നഷ്ടമാകുന്ന വാടകക്കാർ, സ്വയം തൊഴിൽ നഷ്ടമാകുന്നവർ, പുറമ്പോക്ക് കച്ചവടക്കാർ, ഒഴിപ്പിക്കപ്പെടുന്ന വാണിജ്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ എന്നിവർക്കെല്ലാം നഷ്ടപരിഹാരം ലഭിക്കും. 1,383 ഹെക്ടർ സ്ഥലമാണ് കേരയിലിനായി എടുക്കേണ്ടി വരുന്നത്. കേരയിൽ ആരംഭിക്കുമ്പോൾ പ്രതിദിനം 100,000 യാത്രക്കാരുണ്ടാകും. 2025 ഇത് 1.25 ലക്ഷവും 2040 1.75 ലക്ഷവുമാകും. 2025-26 വർഷം വരുമാനം 2,513 കോടിയും 2031-32 വർഷം 4,878 കോടിയുമായിരിക്കും കേരളയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാനത്തെ നവകേരളമാക്കി മാറ്റുന്നതാണ്. കാർഷിക വ്യാവസായിക മേഖലകളിലെ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ പശ്ചാത്തല സൗകര്യം വികസന ആവശ്യമാണ്. വ്യവസായം ടൂറിസം മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കേരളയിൽ വരുന്നത്. ഇത് വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്കു നീക്കത്തിന് സഹായിക്കും. കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വേഗം കൂട്ടാൻ കേരയിൽ സഹായിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. എന്തു വന്നാലും കേരയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ് UDF പറയുന്നത്. ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ലഭിച്ചത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് വികസനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുള്ളത്. BJPയിലെയും കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് കേരയിൽ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കെതിരെ ഇവർ രംഗത്തെത്തിയിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകൾ പുതിയ മുഖംമൂടി അണിഞ്ഞ് എത്തുകയാണ്. ഏകാധിപത്യവാദികൾ, ജനാധിപത്യവാദികൾ, പരിസ്ഥിതിവാദികൾ, മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങിയ രൂപങ്ങളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് രംഗത്ത് വരികയാണിവർ. അവരെ തിരിച്ചറിയണം. സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്നു. അതിൽ സംഘപരിവാറും ന്യൂനപക്ഷ സംഘടനകളുമുണ്ട്. ലവ് ജിഹാദ്, ഹലാൽ തുടങ്ങിയ വിവാദങ്ങൾ ഇതിനുള്ള ശ്രമമാണെന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്.